നമസ്കാരം. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാരിൽ പലരും ബി ജെ പിയിലേക്ക് മറുകണ്ഠം ചാടുന്നത്? ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. പലരും പലവട്ടം ഈ കേരളം ഭരിച്ചിട്ടുണ്ട്. പക്ഷേ കേരളം ഭരിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ എത്ര പേർ? കേരളം ഭരിച്ചത് 4 കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ: ആർ ശങ്കർ, കെ കരുണാകരൻ, എ കെ ആന്റണി, ഉമ്മൻചാണ്ടി. ആദ്യ 3 പേരുടെയും മക്കളിതാ ബി ജെ പിയിലേക്ക് ചേർന്ന് കഴിഞ്ഞു. നമ്മൾ കണ്ട കാഴ്ചയാണ്. ആർ ശങ്കറിൻ്റെ മകൻ മോഹൻ ശങ്കറാണ് ആദ്യമായി ബി ജെ പിയിലേക്ക് എത്തിയത്. ഇന്നിപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയൊക്കെ അലങ്കരിക്കുകയാണ് മോഹൻ ശങ്കർ. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്ന് താമര ചിഹ്നത്തിൽ മത്സരിക്കുകയും പരാജയപ്പെട്ടു പോയെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത ആൾ കൂടിയാണ് ഈ മോഹൻ ശങ്കർ. ഉമേഷ് ഷള്ളിയിലായിരുന്നു അന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നത്. അവിടെ സി പി ഐ നേതാവായിട്ടുള്ള കെ പി രാജേന്ദ്രനാണ് അന്ന് ഇവരെയൊക്കെ ഇവരെ രണ്ടുപേരെയും തോൽപ്പിച്ചുകൊണ്ട് പരാജയപ്പെടുത്തിക്കൊണ്ടും വിജയിച്ചു കയറിയത്. രാജ്യത്ത് തന്നെ ബി ജെ പിയിലേക്കുള്ള കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാരുടെ വരവിന് 2 പതിറ്റാണ്ട് മുമ്പ് തുടക്കമിട്ടത് മോഹൻ ശങ്കർ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തന്നെ പറയേണ്ടി വരും. ആന്റണിയുടെ മകൻ അനിലാണ് പിന്നീട് ബി ജെ പിയിൽ ചേർന്നത്. യു എസിലുള്ള സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് മാനേജ്മെൻറ്റ് സയൻസിൽ ബിരുദമെടുത്തു. ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷമാണ് അനിൽ സിസ്കോ, ടോർക്ക്, കാസ്പർ എന്നൊക്കെ പറയപ്പെടുന്ന വലിയ വലിയ ആഗോള ഭീമന്മാരായിട്ടുള്ള കമ്പനികളിലൊക്കെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചതിന് ശേഷമാണ് 2019 ജനുവരിയിൽ കേരളത്തിലെത്തിച്ചേരുന്നത്. കേരളത്തിലെത്തി കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്ററായിട്ട് ചുമതലയേൽക്കുകയായിരുന്നു അനിൽ ആന്റണി. 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ഈ അനിൽ ആന്റണി നവമാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുള്ള വലിയൊരു പ്രചാരണം ഉണ്ടായിരുന്നു. ആ പ്രചാരണമാണ് ഏറെ പ്രശംസ നേടിയിരുന്നത് കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് അനിൽ ആന്റണി. ഇതാണ് അനിലിനെ കേരളത്തിലെ തന്നെ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയയുടെ കോർഡിനേറ്റർ പദവിയിലേക്കും സ്ഥാനത്തിലേക്കും എത്തിച്ചത് എന്നുള്ളതാണ്. കർണാടക, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പുകളുടെ ഡിജിറ്റൽ പ്രചാരണ ചുമതലകൾ, ആ ഡിജിറ്റൽ പ്രചാരണ ചുമതലകൾ കോൺഗ്രസ് ഏൽപ്പിച്ചിരുന്നതും അനിലിനെയാണ്. ഗുജറാത്ത് കലാപം സംബന്ധിച്ച് BBCയുടെ ഡോക്യുമെൻ്ററി, ആ ഡോക്യുമെൻ്ററി പുറത്തിറങ്ങിയതോടു കൂടിയാണ് കോൺഗ്രസും അനിൽ ആന്റണിയും തമ്മിൽ ഉള്ള ഒരു ബന്ധം, ഒരു ശീതസമരം, ഒരു അഭിപ്രായ ഭിന്നത എന്ന് പറയപ്പെടുന്ന രൂക്ഷമാകുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള BBC ഡോക്യുമെൻ്ററിയെ അത് രാജ്യത്ത് വിലക്കിയപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അതിനെതിരെ വല്ലാതെ ശബ്ദമുയർത്തി, എതിർത്ത് സംസാരിച്ചു. എന്നാൽ അനിൽ ആന്റണി BBCയെ വിമർശിച്ചുകൊണ്ട് അന്ന് രംഗത്തെത്തി. BJPയോടുള്ള വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഡോക്യുമെൻ്ററിയോടുള്ള എതിർപ്പ് വ്യക്തമാക്കുന്നു എന്ന് തന്നെയാണ് അന്ന് അനിൽ ആന്റണി ട്വിറ്ററിലൂടെ കുറിച്ചത്. പിന്നീട് പലപ്പോഴായി അദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ നിലപാടുകളെക്കുറിച്ച് പരസ്യമായിട്ട് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു അനിൽ ആന്റണി എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ്. അനിൽ ആന്റണി കോൺഗ്രസിലെ പാർട്ടിയുടെ ചുമതലകളിൽ നിന്ന് അതോടുകൂടി ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചു. അതിനുശേഷമാണ് പിന്നാലെ കഴിഞ്ഞ വർഷമാണ് BJPയിലേക്കുള്ള ഒരു കൂടുമാറ്റം നടത്തിയതും ദേശീയ സെക്രട്ടറിയും ദേശീയ വക്താവും ഒക്കെ ആയി മാറുകയും ചെയ്തു. അവസാനം കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ കൂടി ഇപ്പോൾ BJPയിലേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ BJPയിൽ പോകുന്നതിനെക്കുറിച്ച് പലവട്ടം പലരും പലതും പറഞ്ഞിട്ടുണ്ട്. പത്മജയുടെ പോസ്റ്റ് തന്നെ ഇതായിരുന്നു. കരുണാകരൻ്റെ മക്കളായാലും ആന്റണിയുടെ മക്കളായാലും അവർ ജനിച്ചതു മുതൽ വിശ്വസിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുഞ്ഞുനാൾ മുതൽ അച്ഛനും അമ്മയും പറഞ്ഞു തന്നതും ഞങ്ങൾ കണ്ടതും എല്ലാം കോൺഗ്രസ് നേതാക്കളുടെ ത്യാഗത്തിൻ്റെയും അവരുടെ കഥകളാണ്. അങ്ങനെ വളർന്ന ഒരാൾ എന്തുകൊണ്ടാണ് പാർട്ടി വിട്ടുപോയി എന്നത് വളരെ ആഴത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കുടുംബമാകുമ്പോൾ ഇണക്കവും പിണക്കവും ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് സ്വാഭാവികമാണ്. അതെല്ലാം നമ്മൾ പക്ഷേ നിസ്സാരമായി കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിഷമങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്, പലതരത്തിൽ. അതൊക്കെ പറഞ്ഞു തീർത്ത് ഒരുമിച്ച് പോയാൽ മാത്രമേ പ്രസ്ഥാനം അല്ലെങ്കിൽ സംഘടന എന്ന് പറയപ്പെടുന്ന രക്ഷപ്പെടൂ. പത്മജയുടെ വേദനകളെല്ലാം നിറഞ്ഞതായിരുന്നു ആ പോസ്റ്റ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ മക്കൾ ആരാണ് BJPയിൽ ചേരാൻ ബാക്കിയുള്ളത്, അല്ലെങ്കിൽ ആരാണ് ചേരാൻ പോകുന്നത്? ചാണ്ടി ഉമ്മനാണോ അച്ചുമ്മനാണോ എന്നൊരു ചോദ്യം ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ കേരളം ഭരിച്ച 4 മുഖ്യമന്ത്രിമാരിൽ ആർ ശങ്കറും എ കെ ആന്റണിയും ഒപ്പം തന്നെ കെ കരുണാകരനും പിന്നെ വന്ന ഉമ്മൻചാണ്ടിയും ഈ 4 പേരിൽ 3 പേരുടെ മക്കളും ഇപ്പോൾ BJPയുടെ തണലിലാണ്.
ഇനി അവിടേക്ക് എത്താൻ ബാക്കിയുള്ളത് ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടിയുമ്മനോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകളായ അച്ചുമ്മനോ, ഇവരിൽ ആരായിരിക്കും ബി ജെ പിയുടെ തണലിലേക്ക് ഇനി പോവുക എന്നാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെ കേരളം ഭരിച്ചവരായിട്ടുള്ള കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മക്കൾ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറഞ്ഞ് പലപ്പോഴും ശ്രദ്ധ നേടിയിട്ടുള്ള കോൺഗ്രസുകാരിൽ പലരും ഇപ്പോൾ ആ മക്കൾ അച്ഛൻ്റെ രാഷ്ട്രീയത്തെ മറന്നുകൊണ്ട് അവർ പുതിയ പന്ഥാവ് വെട്ടി മുന്നോട്ട് പോകുന്നു. മോഹൻ ശങ്കറും അനിൽ ആൻ്റണിയും പിന്നെ പത്മജയുമൊക്കെ കാട്ടിത്തന്ന വഴിയെന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ വരും നാളുകളിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് ഇവിടെ ഇല്ലാതാകുന്നൊരു കാലത്ത് ഈ പറയുന്ന പരിണിതപ്രജ്ഞനായ നേതാക്കളടക്കം ബി ജെ പി എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിലേക്ക് പോകുന്നതിൻ്റെ തുടക്കമാണ് എന്ന് പറയേണ്ടി വരും.